ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 84-ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വിഭൂതിയോഗത്തിന്റെ 39-ാമത്തെ ശ്ലോകം. രണ്ട് മൂന്ന് ശ്ലോകം കൊണ്ട് വിഭൂതിയോഗം ഇന്ന് തീരുവാണ്. അപ്പോ എല്ലാവർക്കും സ്വാഗതം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 39-ാമത്തെ ശ്ലോകം. അതായത് ഭഗവാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളിൽ മുഴുവൻ ഭഗവാൻ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രപഞ്ച ഘടകങ്ങളിൽ എല്ലാത്തിലുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെന്റെ വിഭൂതിയാണെന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും. വളരെ കുറച്ചു പേർക്ക് ഒരു എന്താ അണുവണുവിലും കണുവണുവിലും ബഹത്തിലും എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അടുത്ത ശ്ലോകത്തില് എച്ചാവി സർവഭൂതാനാം ബീജം തദഹമർജുന നദദാസ്തി വിനായത സന്മന ഭൂതം ചരാചരം. അല്ലയോ അർജുന, അപീച്ച, ഇനിയും സർവഭൂതാനാം ബീജം യത്, സകല പ്രപഞ്ച ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ച ഘടകങ്ങൾ, അതുകൊണ്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ സകല പ്രപഞ്ച ഘടകങ്ങളുടെയും ആദി ബീജം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബീജം എന്നാണല്ലോ എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ആദി കാരണം, ആദി കാരണമാണ് ബീജം. അതെന്താണോ തത് അഹം, അത് ഞാനാണ്. അപ്പം പ്രപഞ്ച ഘടകങ്ങളുടെ എല്ലാ സൃഷ്ടിയുടെ ആദി കാരണം ഭഗവാനാണ്. കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം, എല്ലാത്തിന്റെയും ആധാരം അത് ഭഗവാൻ തന്നെയാണ്. മയാവിന, എന്റെ സാന്നിധ്യം കൂടാതെ ഭൂതം ഉണ്ടായതായ ചരാചരം യസ്യാത്തത്, ചരമോ അചരമോ, ചരാചരങ്ങൾ ചലിക്കുന്നതും ചലിക്കാത്തതും എന്തെല്ലാം ഉണ്ടോ ഒന്നും തന്നെ എന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഉണ്ടാവുകയില്ല, ഇല്ലേ ഇല്ല എന്നാ ഭഗവാൻ പറയണേ. ന അസ്ഥി, ഇല്ലേ ഇല്ല. അതായത് എന്റെ സാന്നിധ്യം കൂടാതെ ഈ ലോക ഈ പ്രപഞ്ചത്തില് ഒരു ഘടകവുമില്ല, എല്ലാത്തിലും എന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഭഗവാൻ പറയണേ. ബീജം തദഹം, എല്ലാത്തിന്റെയും ബീജം ആദി കാരണം ഞാനാണ്. സാമാന്യ ദൃഷ്ടിക്ക് ദിവ്യങ്ങളെന്ന് തോന്നാവുന്ന വിഭൂതികളെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞത്. സാധാരണക്കാർക്ക് കണ്ട ഉടനെ പാണ്ഡവന്മാരിലെ അർജുനൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോന്നിലും ഏതാണ് ശ്രേഷ്ഠമായതെന്ന് ഭഗവാൻ പറയുമ്പോൾ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് എടുത്ത് ഇങ്ങനെ പറഞ്ഞത്. കുറഞ്ഞ പക്ഷം ഈ വിഭൂതികളിലെങ്കിലും അതിനെങ്കിലും കണ്ടിട്ട് ഈശ്വരനെ പ്രാപിക്കുവാനായിട്ട്, ഈശ്വരനെ സാക്ഷാത്കരിക്കുവാനായിട്ട് ആളുകൾക്ക് സാധിക്കുമെങ്കിൽ സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ എല്ലാത്തിലും ശ്രേഷ്ഠമായതിനെ തന്റെ വിഭൂതിയായിട്ട് പറഞ്ഞത്. ഒരു അദ്വൈതാനുഭൂതിക്ക് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞ ശേഷമായതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും ചരാചരങ്ങളിലും പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ഭഗവാനെ കാണുവാനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിനോട് പ്രത്യേകമായിട്ട് ഒരു വിഭൂതിയെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം സർവവും ഭഗവാന്റെ വിഭൂതിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. നേരെ മറിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാരായവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും സന്തോഷിക്കാനുമാണ് സ്വാമി ഓരോന്നിലും ഏതാണ് ഞാൻ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു തന്നത്. വാസ്തവത്തിൽ പരമാണു മുതൽ പർവ്വതം വരെ സകലതും ഭഗവത് വിഭൂതി തന്നെയാണ്. അതെങ്ങനെ, സകലതിനും ആദി കാരണം പരമാത്മാവായതുകൊണ്ട് ആദി കാരണമായ പരമാത്മാവിൽ നിന്നുണ്ടായ കാര്യരൂപങ്ങൾക്ക് അതിന്റെ സാന്നിധ്യം കൂടാതെ നിലനിൽക്കുവാനാകില്ല. അപ്പോൾ ഏത് ദൃശ്യത്തിലും ഭഗവത് സാന്നിധ്യം കാണുക എന്നുള്ളതാണ് യഥാർത്ഥ സത്യദർശനം. സത്യദർശനം എന്ന് പറഞ്ഞാൽ സത്യത്തിന് ഇവിടെ ഈശ്വരന് പകരമാണ്
നമ്മളെല്ലാം ഈ സത്തിനെ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരനെ അന്വേഷിക്കുന്നതിന് പകരമാണ് സത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സത്യദർശനം എന്ന് പറയുന്നത് അത് തന്നെ, ഈശ്വര ദർശനത്തിനാണ് സത്യദർശനം എന്നിവിടെ പറയുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ, അതെല്ലാത്തിലും ഈശ്വര ദർശനം സാധിക്കില്ലെങ്കിൽ, ഓൾ ആർ ഗോഡ് ബി അലൈക് ടു എവറി വൺ എന്ന് യേശുക്രിസ്തു പറഞ്ഞു, ഭഗവാൻ പറയുന്നു. പക്ഷേ എല്ലാവരിലും അങ്ങനെ ഈശ്വരനെ കാണാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും ഇല്ല. അപ്പൊ ചിലരിലെങ്കിലും കണ്ടോട്ടെ. അപ്പൊ അതിനാണ് മഹത്പുരുഷന്മാരുടെ കാര്യം കഴിഞ്ഞിട്ട് അത് ഈശ്വരനാണ്, ഈശ്വരാംശമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ ഭഗവാനും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കുറെ ദൃശ്യങ്ങളിലെങ്കിലും ഏകാഗ്രതയോടുകൂടെ ഈശ്വര ധ്യാനം ചെയ്തുകൊണ്ട് ഭഗവാനെ കാണുവാനായിട്ടും ഭഗവാന്റെ ദൃശ്യം, ഭഗവാന്റെ സാന്നിധ്യം അറിയുവാനും മറ്റുള്ളവർക്ക് കഴിഞ്ഞോട്ടെ, കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ആ ഏകാഗ്രത ശീലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായ കുറെ വസ്തുക്കളുടെ പേര് പറഞ്ഞത്. എല്ലാത്തിലും ഭഗവാനുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറെ എണ്ണത്തിന്റെ പേരുകൾ പറഞ്ഞു. ഈ ദൃശ്യത്തിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സിന് പിന്നെ പ്രകാശമയങ്ങളായ പ്രകൃതി ഘടകങ്ങളിലെല്ലാം ഈശ്വര സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങാം. അങ്ങനെ ഈ അല്പസ്വല്പം കാര്യങ്ങളിൽ ഭഗവാൻ പറഞ്ഞു, അതിനെ മനസ്സിലാക്കി വന്ന് എടുക്കുന്ന ഒരാൾക്ക് പിന്നെ ക്രമാനുക്രമമായിട്ട് അതിനെപ്പറ്റി ധ്യാനിച്ച് ഏകാഗ്രചിത്തതയോടെ ഇരിക്കുന്ന ഒരാൾക്ക് പിന്നെ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുവാനുള്ള ഒരു അദ്വൈത ദർശനത്തിനുള്ള, സത്യദർശനത്തിനുള്ള സാമർഥ്യം ഉണ്ടാകും. അപ്പൊ അതിനുള്ള ഒരു തുടക്കത്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. ഈശ്വര സാന്നിധ്യം എല്ലാത്തിലും അങ്ങൊക്കെ അനുഭവിച്ചു തുടങ്ങാം. ക്രമേണ ആ അനുഭവം സർവത്ര വികസിപ്പിക്കാം. ഈ വിഭൂതിയോഗ രഹസ്യം സർവമതങ്ങളെയും സമന്വയിപ്പിക്കുന്നു എന്നും കൂടി കാണേണ്ടതാണ്. എല്ലാ മതങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ സർവ ആശയങ്ങളുള്ള അർത്ഥം കൂടെ ഉണ്ട്. എല്ലാ മതങ്ങളിലും എല്ലാ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ അംശമാണ് എന്നാണ് പറയുന്നത്. എല്ലാ മതങ്ങളും, ലോകത്തുള്ള സർവ മതങ്ങളും, സെമിറ്റിക് മതങ്ങളും ആര്യ മതങ്ങളും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. നമ്മളാണ് അത് മനസ്സിലാവാതെ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കുറേ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എടുത്തു വന്നിട്ട് അതൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞത്. അത് ഞാനാണെന്ന് പറയുമ്പം അതിൻ്റെ അടുത്തതും ഞാനാണെന്ന് പതുക്കെ പതുക്കെ മനസ്സിലാക്കിക്കോളും എന്ന് ഭഗവാൻ അറിയാം. അടുത്തതായിട്ട്, സകലതും ഭഗവത് വിഭൂതിയാണെങ്കിൽ സാധാരണ ദൃഷ്ടിക്ക് ദിവ്യങ്ങളെന്ന് തോന്നുന്നത് മാത്രമല്ലേ ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞത്? അപ്പൊ അത് മാത്രമേ ദിവ്യ വിഭൂതിയുള്ളോ എന്നാണ് ചോദ്യം. അപ്പം അതിന് തോന്നുന്നു ഇങ്ങനെ ഒരു സംശയം, അതിന് മറുപടിയാണ് അടുത്ത പദ്യം. നാന്തോ അസ്തി മമ വിദ്യാനാം ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തുദ്ദേശദ പ്രോക്തഃ വിഭൂതർ നാന്തോ അസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തുദ്ദേശദ പ്രോക്തഃ വിഭൂതർ വിസ്തരോമയ. അതായത് പരന്തപ എന്ന് വെച്ചാല് ശത്രുക്കൾക്ക് കാണുമ്പോ തന്നെ പേടിയാകുന്ന ആള്, ശത്രുക്കളെ ഭയപ്പെടുത്താൻ കഴിവുള്ള ആള്, തപിപ്പിക്കുവാൻ കഴിവുള്ള ആള് അല്ലയോ അർജുന? പരമാത്മാവായ എൻ്റെ ദിവ്യാനാം വിഭൂതീനാം തേജോമയങ്ങളായ അത്ഭുത രൂപങ്ങൾക്ക് അന്തം ഇല്ല, നാസ്തി, അന്തമേ ഇല്ല, അവസാനമില്ല. എന്നാൽ മയാ പ്രോക്ത, ഞാൻ എന്നാൽ പറയപ്പെട്ട വിഭൂതകള് ഏഷ വിസ്തര, അങ്ങനെ ഞാൻ വിസ്തരിച്ച് കുറച്ച് വിഭൂതികളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. അതിൻ്റെ ഉദ്ദേശം എന്നുവെച്ചാല് വെറും സംക്ഷേപ രൂപത്തിൽ, അതായത് ചുരുക്കി പറഞ്ഞതാണ് എന്ന് പറയാണ് ഭഗവാൻ. കുറച്ച് വിഭൂതികളെ ഞാനന്ന് ചുരുക്കി പറഞ്ഞതാണ്. ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിവുള്ള അല്ലയോ അർജുന, പരമാത്മാവായ എൻ്റെ തേജോമയങ്ങളായ അത്ഭുത രൂപങ്ങൾക്ക് അവസാനമില്ല. എന്നാൽ പറയപ്പെട്ട വിഭൂതിയുടെ ഈ വിവരണം വെറും സംക്ഷേപത്തിലുള്ളതാണ്, അതായത് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ, പ്രപഞ്ചത്തിൽ ഇത്രയും കാര്യങ്ങളല്ലല്ലോ ഉള്ളത്, പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ഭഗവാൻ തന്നെയല്ലേ. അപ്പൊ നാന്തോ അസ്ഥി, ഭഗവത് വിഭൂതികൾക്ക് അവസാനമില്ല. ഇക്കാര്യം ഭാരതീയരായ സത്യദർശികൾക്ക് പണ്ട് പണ്ടേ തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച എല്ലാ മഹാ യോഗികൾക്കും മുനിമാർക്കും മഹർഷിമാർക്കും അവതാര പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ കാര്യം
നേരത്തെ തന്നെ ഭാരതീയ ദർശനത്തിൽ നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ അനന്ത കോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടെന്ന്, അത് ചലിക്കുന്നു എന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും, ഭാരത സംസ്കാരത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഈ ഒരു സൗരയൂഥമല്ല ഉള്ളത്, പ്രപഞ്ചം എന്ന് വെച്ചാൽ അനന്ത ബ്രഹ്മാണ്ഡ കോടിയാണെന്നും. അപ്പോ അങ്ങനെയുള്ള ബുദ്ധിജീവി, പക്ഷെ സയന്റിസ്റ്റ് അതായത് ശാസ്ത്രജ്ഞരായ ബുദ്ധിജീവികൾക്ക് അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഭാരത സംസ്കാരത്തിൽ അത് മനസ്സിലായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ. യുഗങ്ങളോളം പഴക്കമുള്ള അറിവാണ് സത്യദൃശ്യകൾ ഭാരതത്തിൽ നേടിയിട്ടുള്ളത്. അപ്പൊ എണ്ണമറ്റ സൗരയൂഥങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും പ്രപഞ്ചത്ത് നിലവിലുണ്ടെന്ന് ആകാശത്തേക്കൊന്ന് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നോക്കുന്തോറും നക്ഷത്രങ്ങൾ തെളിഞ്ഞു 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 വരും. എണ്ണമില്ലാ നക്ഷത്രം എണ്ണുക എന്ന് പറയില്ലേ, നക്ഷത്രം എണ്ണി തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നക്ഷത്രം എണ്ണുക തിര എണ്ണുക എന്നൊക്കെ പറയണത്. തിരമാലകൾ എണ്ണി തീർക്കാൻ പറ്റില്ല, നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാൻ പറ്റില്ല. നമ്മൾ 10 നക്ഷത്രം എണ്ണിക്കഴിയുമ്പോൾ ദേ വരുന്നു 12 എണ്ണം വേറെ. അത് നോക്കിയിട്ടില്ലേ, കുട്ടിക്കാലത്തൊരു വിനോദമായിരുന്നത്, നോക്കി നോക്കി എത്ര നക്ഷത്രം കാണാമെന്ന് എണ്ണും, എണ്ണി തീർക്കാനേ പറ്റില്ല. പുതിയ പുതിയ നക്ഷത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊന്നും കണ്ണു തുറന്ന് നോക്കി ആകാശത്തേക്ക് നോക്കിയാൽ തന്നെ ഇത് കാര്യം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നതാണ് എന്ന് പറയണം. വിഭൂതി വിവരണം വെറും സംശയമാണെങ്കിൽ എവിടെ കണ്ടാലും വിഭൂതിയെ തിരിച്ചറിയുവാനുള്ള സാമാന്യ ലക്ഷണം എന്താണ് എന്നാണ് അടുത്ത കുഴി. ഇത് ഭഗവാന്റെ വിഭൂതിയാണെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? എല്ലാം കുറച്ച് സംക്ഷേപിച്ച് പറഞ്ഞു, ചുരുക്കത്തിൽ പറഞ്ഞു, അതൊക്കെ വിഭൂതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാത്തതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും വിഭൂതിയാണെന്ന്? അതാണ് അർജുനന്റെ അടുത്ത സംശയം. ഭഗവാൻ പറയാണ്, എദ്ദദ്വിഭൂതിമത്സത്വം ശ്രീമദ്ദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. വിഭൂതിമത്, അതായത് ഈശ്വരപ്രഭാവം ഉള്ളതോ ശ്രീമത്, ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം, തേജസ്, തേജോമയമായതോ ഊർജിതം, ഏതിലാണോ ഊർജമുള്ളത്, ഉത്സാഹാധിക്യം, നല്ല ഉത്സാഹമുള്ളത്, അതില് എത്തത് സത്വം, അങ്ങനെ ഒരു ഭാവം ഏതിലെല്ലാം ഉണ്ടോ, തത്തത് അതെല്ലാം എൻ്റെ പരമാത്മാവ് എൻ്റെ തേജോംശ സംഭവം, എൻ്റെ തേജസ്സിൽ നിന്ന് ഉളവായതാണ്, അതെല്ലാം എൻ്റെ തേജസ്സിൽ നിന്ന് തന്നെ അംശമായിട്ട് പ്രകട ആകുന്നവയാണ്. തം അവഗച്ഛ, നീ അത് വ്യക്തമായിട്ട് ധരിച്ചോളൂ എന്ന് പറയാം. ഈശ്വരപ്രഭാവമുള്ളതോ തേജോമയമോ ഉത്സാഹാധിക്യമുള്ളതോ ആയി ഏതേത് ഭാവമുണ്ടോ അതെല്ലാം പരമാത്മാവായ എൻ്റെ തേജസ്സിന്റെ അംശം പ്രകടമാക്കുന്നതാണെന്ന് നീ വ്യക്തമായിട്ട് ധരിച്ചോളൂ അർജുന എന്നാണ് പറയുന്നത്. മമ തേജോ അംശ സംഭവം, ലോകത്തിന്റെ നിയമാനുസൃതമായ പ്രവർത്തനങ്ങളിൽ ആജ്ഞാശക്തി ഉണ്ടായിരിക്കുക എന്നതാണ് ഈശ്വരത്വം. ഈ ഭഗവാന്റെ ഈശ്വരത്വം എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിലൊക്കെ നിയമാനുസൃതമായിട്ട്, തെറ്റായ രീതിയിലല്ല, ധർമ്മിഷ്ഠമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ആജ്ഞാശക്തി ഉള്ളതിനാണ് ഈശ്വരത്വം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ പദ്യത്തിലെ വിഭൂതിത്വം. തേജോമയമായ സ്ഥിതിയാണ് ശ്രീത്വം, ഉത്സാഹപൂർണമായ സ്വധർമ്മ നിർവഹണമാണ് ഊർജിതത്വം. അതായത് അലസതയോ അല്ലെങ്കിൽ പിന്നെ ഒരു ഉദാസീനതയോ ഒക്കെ ഉള്ളിടത്ത് ഭഗവാന്റെ വിഭൂതി അല്ല അത്. എവിടെയാണോ ഉത്സാഹമുള്ളത്, എവിടെയാണോ തേജസ് ഉള്ളത്, എവിടെയാണോ പിന്നെ നല്ല കർമ്മനിഷ്ഠയുള്ളത്, ധർമ്മനിഷ്ഠയുള്ളത്, അവിടെ അതൊക്കെ അങ്ങനെയുള്ള പ്രപഞ്ച ഘടകങ്ങളിലൊക്കെ ഒന്നാവാം, മൂന്നും കൂടെ ഒരുമിച്ചാവാം, രണ്ടെണ്ണമാവാം, എങ്ങനെയാണെങ്കിലും അത് ഭഗവാന്റെ വിഭൂതിയാണ്. ചിലവയിൽ ഈ ഭാവങ്ങൾ ഒന്നോ രണ്ടോ ഉണ്ടായി എന്ന് വരാം. എന്തായാലും ഇവ മൂന്നും പരമാത്മാവിന്റെ വ്യക്തമായ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഭാവങ്ങളാണ്. അതുകൊണ്ട് ഇവ മൂന്നും ഒരുമിച്ചോ പ്രത്യേകമായോ ഏത് പ്രപഞ്ച ഘടകത്തിൽ കണ്ടാലും അവ ഒരു സത്യാന്വേഷിക്ക് അതിനെ ഭഗവത് വിഭൂതിയായിട്ട് അംഗീകരിക്കാവുന്നതാണ്. നമ്മളിപ്പോ തന്നെ കാണുന്നില്ലേ, വികലാംഗരായ ചില കുട്ടികളൊക്കെ എത്ര ഉന്നതങ്ങളിലാണ് അവർ എത്തിയിരിക്കുന്നത്. രണ്ട് കൈയില്ലെങ്കിലും കാറിന് ലൈസൻസ് മേടിക്കുക, രണ്ട് കാലും ഇല്ലെങ്കിലും ഒളിമ്പിക്കിന് പാരാ ഒളിമ്പിക്കിൽ മെഡൽ കൊണ്ടുവരിക, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈശ്വരന്റെ വിഭൂതിയാണ് അതൊക്കെ. അതൊക്കെ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം, ഈശ്വരന്റെ വിഭൂതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത്രയ്ക്ക് ഉത്സാഹം, അത്രയ്ക്ക് ഊർജം, അത്രയ്ക്ക് പെർസിവറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈശ്വര
ഈശ്വരന്റെ ആ ഊർജമാണ് നമ്മൾ കാണേണ്ടത്, ഈശ്വരന്റെ വിഭൂതിയായിട്ടാണ്. അങ്ങനെ അനുഗ്രഹീതരായ എല്ലാവരെയും, എവിടെ പണമുണ്ട് എവിടെയാണ് നേരായ വഴിയിൽ നിന്നൊരു വാക്ക് ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ, ധർമ്മത്തിലൂടെ ധർമ്മമാർഗത്തിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഉത്സാഹത്തോടെയും ഈശ്വരത്വത്തോടെയും ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ, അധർമ്മമാർഗത്തിലൂടെ ചെയ്താൽ ഇതൊന്നും ഭഗവാന്റെ വിഭൂതിയല്ല, അതൊക്കെ ദുഷ്ടന്മാരുടെ വിഭൂതികളാണ്, അതിലൊന്നും ഭഗവാന് പങ്കില്ല. എവിടെയൊക്കെ ധർമ്മമുണ്ടോ എവിടെയൊക്കെ സത്യമുണ്ടോ അവിടെ മാത്രമേ ഉള്ളൂ ഭഗവാന്റെ വിഭൂതി എന്ന് നമുക്ക് പറയാനാവുള്ളൂ. പൗരുഷവും ഈശ്വരേഷ്ഠയും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ, പ്രപഞ്ചത്തിന്റെ നിയാമകൻ ഈശ്വരനാണോ, ഇത്യാദിയാണ് ചില സംശയങ്ങൾ. എല്ലാ മതങ്ങളും സത്യാന്വേഷണ മാർഗങ്ങളായി കരുതാമോ, ഒരു ആധ്യാത്മിക മണ്ഡത്തിലെ പല സംശയങ്ങളും അകന്നു കിട്ടുവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിഭൂതികളെ ഇങ്ങനെ വിവരിച്ചുവെങ്കിലും അവയിലെ സത്യദർശനം കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു പോകരുതെന്നും താൻ സർവത്ര അകവും പുറന്നു നിൽക്കുന്ന അദ്വൈത ബ്രഹ്മമാണെന്നും കണ്ടുപിടിക്കുവാനുള്ള ആദ്യത്തെ പടി മാത്രമാണ് വിഭൂതി യോഗം എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് വിഭൂതി യോഗത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, കുറെ കാര്യങ്ങളിലെല്ലാം ഞാനുണ്ട്, അതെന്റെ വിഭൂതിയാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തരാകണ്ട, കാരണം എല്ലാത്തിന്റെ അകത്തും പുറത്തും സൈഡിലും മുകളിലും താഴെയും ഉള്ളിലും എല്ലാത്തിലും നിലകൊള്ളുന്നത് ഞാൻ തന്നെയാണ്. ആ അദ്വൈത ദർശനം ഉണ്ടാവണം. അതുകൊണ്ട് ഈ വിഭൂതി യോഗം എന്ന് പറഞ്ഞ് അർജുനന് എല്ലാ വിഭൂതികളും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സമയവും കിട്ടില്ലല്ലോ. എല്ലാ വിഭൂതികളും പറയാൻ പറ്റുമോ, പറഞ്ഞു തീർക്കാൻ ഭഗവാൻ എത്ര വിഭൂതികളുണ്ട് അതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സാമ്പിൾ ആയിട്ട് കുറെ വിഭൂതികൾ എടുത്ത് പറഞ്ഞു ഭഗവാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണത്. അതായത് എൻ്റെ വിഭൂതികളുടെ അനന്തത, അതിൻ്റെ ആ ഒരു മഹനീയത അറിയുവാനായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു തുടക്കക്കാർക്കുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് വിഭൂതി യോഗം. ആ വിഭൂതി യോഗം എന്ന ചാപ്റ്ററിൽ ഭഗവാൻ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ മാത്രമാണ്. ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഭഗവാൻ ഈ വിഭൂതികളൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് എന്ന് കൃത്യമായിട്ട് സ്വാമി തന്നെ പറയുകയാണ്. ഭഗവാൻ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഭഗവാൻ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ബഹൂനൈത്രേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേനാതവാർജുന ഇഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന, അഥവാ അല്ലെങ്കിൽ ബഹൂന ജ്ഞാതേന, കൂടുതൽ കൂടുതൽ വിസ്തരിച്ചറിയുന്ന എന്തിനാണ്, അതിന്റെ ആവശ്യമുണ്ടോ? ഏതേന, ഈ വിഭൂതി വിവരണം കൊണ്ട് തവ, നിന്നെ പരമസത്യത്തിലേക്ക് മുന്നേറുവാൻ കൊതിക്കുന്ന നിനക്ക് എന്ത് പ്രയോജനമാണ് എല്ലാ വിഭൂതികളെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവാൻ പോണത്? അറിയുന്നോണ്ട് എന്ത് കാര്യം? നമ്മളെ കുറെ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് എന്ത് കാര്യം? നമ്മളത് അനുഭവിക്കണം. അതാണ് അർജുനനോടും പറയുന്നത് ഭഗവാൻ. ഇതെല്ലാം ഞാൻ കുറെ പറഞ്ഞു തന്നു, ശരി, ഇതെല്ലാം കുറെ കേട്ടതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം? ഇതെല്ലാം കുറെ അറിഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം? നിനക്ക് എന്ത് പ്രയോജനം? അഹം, ഞാൻ പരമാത്മാവായ ഞാൻ, ഈ കൃഷ്ണം ജഗത, ഈ മുഴുവൻ ജഗത്തിന്റെയും ഏകാംശേന വിഷ്ടപ്യ, എൻ്റെ അല്പഭാഗം കൊണ്ട് ഉള്ളിലൊതുക്കി സ്ഥിതി ചെയ്യുന്നു എന്നറിയുക. അതായത് ഈ പ്രപഞ്ചം, നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്, ഭഗവാന്റെ വിഭൂതിയുടെ ഒരു അംശം മാത്രമാണ് അർജുന, നീ അറിഞ്ഞുകൊള്ളൂ. അതുകൊണ്ട് എൻ്റെ വിഭൂതികളെല്ലാം അറിഞ്ഞുകൊണ്ട് എന്നും പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം? അനുഭവിക്കണം. അതാണ് ഏകാംശേന സ്ഥിതോ ജഗത്. ഞാനൊരാൾ എൻ്റെ അംശം കൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് കൊതിക്കുന്നവർക്കായി പലതരം ഉപാസനാ മാർഗങ്ങളാണ് ആത്മീയ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. ഒരു സാധകന് തൻ്റെ മനസ്സിന്റെ പാകത അനുസരിച്ച് ഇവയിൽ പ്രാധാന്യേന ഒന്നിനെ അംഗീകരിക്കാം. അതായത് പല വഴികളുണ്ട്, എല്ലാവർക്കും എല്ലാ വഴികളും അനുയോജ്യമല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ഓരോരുത്തരുടെ വാസനകളുടെ ഡെവലപ്മെന്റ് ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതാണ്, അതുകൊണ്ട് മനസ്സിന്റെ പാകത അനുസരിച്ച് ഇവയിൽ പ്രാധാന്യമുള്ള ഒന്നിനെ എടുത്തുകൊണ്ട് അംഗീകരിക്കണം. പക്ഷെ എല്ലാ സാധനങ്ങളും ഒരു തരത്തിൽ പരസ്പര ബന്ധങ്ങളാണെന്ന് മറന്നുകൂടാ. അതുപോലെ അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജപിക്കുകയാണ് ധ്യാനിക്കുകയാണെന്ന് വെച്ചു,
ജപസഹിത ധ്യാനവും ഉണ്ട്. ഇപ്പം ജപവും ധ്യാനവും തമ്മില് സമാധി, ജപം, ധ്യാനം, യോഗം എല്ലാത്തിനും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്, പരസ്പര ഐക്യമുണ്ട്, അതാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒന്നിൽ എക്കാലം ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. നിർഗുണോപാസന ശീലിക്കുന്ന ആൾക്ക് വ്യവഹാര ദശയിൽ സഗുണഭാവത്തെ അംഗീകരിക്കാതെ പറ്റില്ല. നിർഗുണഭാവം എന്ന് വെച്ചാൽ സർവത്ര ഭഗവാന് ഗുണങ്ങളൊന്നുമില്ല, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് എന്ന് ഭാവിക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയില്ല. നമ്മൾ അങ്ങനെ നിർഗുണോപാസന ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഭക്തന്മാരാണെങ്കിൽ അവരിങ്ങനെ അത്യാചാരങ്ങളൊന്നും ചെയ്യില്ല. നിർഗുണോപാസന ചെയ്യുന്ന ചില മതസ്ഥരുണ്ടല്ലോ, അവരെല്ലാവരും നല്ലവരാണോ? അവരെന്തെല്ലാം അത്യാചാരങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടാ? അവര് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, ആ ഒരു പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവര് ശരിക്ക് അതിനെ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. അപ്പം സഗുണോപാസനയിൽ കൂടെ തന്നെ നിർഗുണോപാസനയിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ പറയണേ. സഗുണമായിട്ടുള്ള ഭഗവാനെ കണ്ട് സമാവിന്റെ രൂപം ധ്യാനിച്ച് 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 എല്ലാ രൂപങ്ങളും ഭഗവാനാണെന്ന് കാണുന്നതാണ് നിർഗുണോപാസന. അല്ലാതെ ഭഗവാനെ ഇല്ലെന്ന്, ഭഗവാന് രൂപമില്ല നാമമില്ല എന്നൊന്നും പറയുന്നതിലല്ല നിർഗുണോപാസന എന്ന് പറയുന്നത്. സർവവും ഭഗവാൻ തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനിരിക്കണോ ആ ഭാവത്തിലെത്തണം. അതിനാണ് സഗുണോപാസന ലക്ഷ്യം നിർഗുണ ബ്രഹ്മമാണെന്ന കാര്യം വിസ്മരിക്കാനും പാടില്ല. സാധനാമാർഗങ്ങളുടെ ഈ പരസ്പര ആപേക്ഷത്വം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എല്ലാ സാധനാമാർഗങ്ങളും ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ അർജുനന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉപദേശിച്ചാൽ മതിയായിരുന്നു. പക്ഷേ സാധന ഏതെന്നുള്ളതല്ല പ്രശ്നം, ഏതു സാധനയാണെങ്കിലും എങ്ങനെ അനുഷ്ഠിച്ചാൽ പരമലക്ഷ്യം പ്രാപിക്കുവാൻ ഉപകരിക്കും എന്നുള്ളതാണ് ഗീതയിലെ പ്രധാന ചർച്ചാ വിഷയം. ഏതു സാധനയും സിദ്ധാന്തപരമായ വസ്തുബോധത്തെ വേണം അനുഷ്ഠിക്കാൻ. നമ്മൾ ആ വെറുതെ നമ്മളിപ്പോ നാമം ജപിച്ചുകൊണ്ടോ, നമ്മൾ തീർത്ഥാടനം ചെയ്തുകൊണ്ടോ, നമ്മൾ പൂജകൾ ചെയ്തുകൊണ്ടോ, അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. വസ്തുബോധം വേണം. വസ്തുബോധം എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ചുള്ള ബോധം. നമ്മൾ പോകുന്നത് എന്തിനാണ്, ആ നമ്മുടെ ലക്ഷ്യം എന്താണ്, അവിടെയൊക്കെ നമ്മൾ പോകുന്നത് ഭഗവാനെ സാക്ഷാത്കരിക്കാനാണ്. നമ്മൾ പോവും, നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ആ ലക്ഷ്യം നമുക്ക് കൈവിട്ടു പോകുന്നു അല്ലേ. നമ്മൾ ബാഹ്യമായ ഇതിലൊക്കെ മയങ്ങിപ്പോവും, അത് പാടില്ല. അതാണ് ഗീത നൽകുന്ന പ്രധാന ചർച്ചാ വിഷയം. ഏത് സാധനയും സിദ്ധാന്തപരമായ വസ്തുബോധത്തോടെ വേണം അനുഷ്ഠിക്കുവാൻ. വിഭൂതിയോഗത്തിനും അത് ബാധകമാണ്. അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ അത് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അധ്യായം ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഉപസംഹരിക്കുമ്പോഴും വിഭൂതികളിൽ ഈശ്വര സാന്നിധ്യം ഭാവന ചെയ്യുന്ന ആൾ എണ്ണമറ്റ വിഭൂതികളെ അന്വേഷിച്ച് ചുറ്റിത്തിരിയുകയല്ല വേണ്ടത്. വിഭൂതികളിലെ ഭാവനാഭ്യാസം ക്രമേണ വിഭൂതികളല്ലാത്ത പോലെ കാണുന്ന പ്രപഞ്ച ഘടകങ്ങളിലേക്കും വ്യാപിക്കുകയാണ് വേണ്ടത്. നമ്മളെന്ന് വെച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്നാണ് വിഭൂതി യോഗം പറയുന്നത്. ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ ഞാനുണ്ട് അർജുന, അതിൽ മാത്രമേ ഭഗവാനുള്ളോ? അല്ല, അത് ഒരു എക്സാമ്പിളായിട്ട്, ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഭഗവാൻ പറഞ്ഞതെന്നാണ്. അതിൽ നിന്ന് നമ്മൾ വലുതാവണം. അതിൽ നിന്ന് വളർന്ന എല്ലാത്തിലും ഭഗവാനെ കാണുവാനുള്ള എല്ലാം ഭഗവാന്റെ വിഭൂതിയാണെന്ന് തീരുമാനിക്കും. ഇപ്പൊ സ്വാമി പറഞ്ഞ പോലെ നമുക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ ആ ഒരു സ്റ്റേജ് സമഭാവന, അത് വല്ലാത്തൊരു സ്റ്റേജാണ്. സമഭാവന എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. നമുക്ക് വരുന്ന ഗുണങ്ങളും നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ദുഃഖം നമ്മുടെ സുഖം. ഭഗവാനെ സംബന്ധിച്ചുള്ള ഈ ദ്വൈതങ്ങളൊന്നുമില്ല, ഓരോന്നും സംഭവിക്കുന്നു അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ ദ്വൈതഭാവമുണ്ട്. നമുക്ക് ചിലപ്പോൾ ദുഃഖം തോന്നും, ചിലപ്പോൾ സുഖം തോന്നും, ചിലപ്പം സഹിക്കാൻ വയ്യാന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, അതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവാന്റെ വരമാണ് എന്ന് നമുക്ക്. നമ്മളിപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടന്നാൽ മാത്രം നമ്മൾ അയ്യോ എനിക്ക് എന്ത് ഭഗവാന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ മറ്റവർക്ക് അവർക്ക് എത്ര ഭഗവാന്റെ അനുഗ്രഹം കിട്ടി എന്ന് പറയും. ഏത് നമ്മൾ സാമാന്യേന ഇതാണ് നല്ലത് എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ച ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി വലിയ വലിയ നിലയിൽ കല്യാണം കഴിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് കോടി രൂപ ലോട്ടറി കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മളായിരിക്കും ഓ ഭഗവാൻ എന്തൊരു അനുഗ്രഹമാണ് അയാൾക്ക് നൽകിയത് എന്ന് പറയുന്നു. അതേ സമയത്ത് പിന്നെ എന്ന് പറയും, അതേ സമയത്ത് ദുഃഖം വരുമ്പോഴും അതിനെ പറ്റി പറയുമ്പോൾ ഭഗവാനെ കുറ്റം പറയും. അത് പറ്റില്ല, ഇത് തരാമെങ്കിൽ അതും തരാം. കാരണം എല്ലാത്തിനും രണ്ട് വശമുണ്ട്. ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ സന്താപമുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചേ പോവുള്ളൂ, ഒന്നായിട്ട് ഒരിക്കലും പോവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്
സമഭാവന നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വസ്തുബോധം ഉണ്ടാവുകയുള്ളൂ, എല്ലാം ഭഗവാനാണ് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മത്തെ നാലായി പകുക്കാമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിൽ മാത്രമേ പ്രപഞ്ച പ്രതിഭാസമുള്ളൂ എന്നാണ് വേദങ്ങൾ പറയുന്നത്. നാലിൽ മൂന്ന് ഭാഗവും സദാ ദിവ്യഭാവത്തിൽ തന്നെ കളങ്കമറ്റ് വർത്തിക്കുന്നു. അതായത് പ്രപഞ്ചം ഭഗവാനെ നാല് ഭാഗമാക്കിയാൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടം, അണ്ടകടാഹം എന്ന് പറയില്ലേ, അത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മാത്രമല്ല, നമ്മുടെ സൗരയൂഥം മാത്രമല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹാബ്രഹ്മാണ്ടം അതാണ്. അത് വളരെ കുറവാണ്. ബാക്കി മൂന്നും സർവത്ര സമയവും ഭഗവാന്റെ വിഭൂതി നിറഞ്ഞ ദിവ്യ ദിവ്യഭാഗങ്ങളാണ് എന്നാണ്. അപ്പം പലതുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഒരുപാട് ഒന്നേ ഉള്ളൂ, ഒരു വസ്തുവേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ പലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഏക വസ്തുവിന്റെ അംശത്തിൽ തന്നെ വരുന്ന വിഭിന്ന വസ്തുക്കളായിട്ട് അവയെ കാണണം. അതായത് പിന്നെ നമ്മൾ എന്താണ് പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാല് വിളക്കുകൾ നമ്മൾ ഒരുപാട് കാണുന്നു, ഒരുപാട് വിളക്കുകൾ നമ്മൾ ദീപം കൊളുത്തി വെക്കുന്നു. എവിടുന്ന് വന്നു ആ ദീപങ്ങളെല്ലാം? ആദ്യം കൊളുത്തിയ ഒരേ ഒരു ദീപത്തിൽ നിന്നാണ് ബാക്കി എല്ലാ ദീപങ്ങളും നമ്മൾ എടുത്തത്. എല്ലാ ദീപങ്ങളും ഒരേ ഒരു ദീപത്തിൽ നിന്ന് വന്ന അംശങ്ങളാണ് ഇല്ലേ. ആദ്യത്തെ ദീപം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അംശദീപങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, അകവും പുറവും നിറഞ്ഞ ഏക വസ്തുവായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് അറിയേണ്ടതാണ്. ഈ ഇത് വ്യക്തമാക്കാനാണ് ഭഗവാൻ വിഷ്ടഭ്യ എന്ന പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വിഷ്ടഭ്യാഹം ഇതം, വിഷ്ടഭ്യ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ അല്പഭാഗം കൊണ്ട് ഉള്ളിലൊതുക്കി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ വിഷ്ടഭ്യ എന്ന് വെച്ചാൽ എൻ്റെ അല്പഭാഗം, ഭഗവാൻ മുഴുവനായിട്ട് തന്നിട്ടില്ല, അതാണ് ഈ പ്രപഞ്ചം. ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രം കൊണ്ടാണ് നമ്മുടെ ഈ കാണപ്പെട്ട ബ്രഹ്മാണ്ടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വ്യക്തമാക്കാനാണ് ഭഗവാൻ ഉള്ളിൽ ധരിച്ചുകൊണ്ട്, അതായത് ഭഗവാൻ എല്ലാം ഉള്ളിൽ ധരിച്ചിരിക്കുകയാണ്, അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം വിക്ഷേപിച്ചു, ബാക്കിയെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് മാത്രം ഭഗവാൻ വിക്ഷേപിച്ചപ്പോൾ പ്രപഞ്ചം എന്ന വലിയൊരു ഘടകമായിട്ട്, ബ്രഹ്മാണ്ടം എന്ന വലിയൊരു കാര്യമായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അധ്യായ സംക്ഷേപമാണ്. പരബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യം മുൻനിർത്തി ഇഷ്ടദേവതാ രൂപത്തിലോ അല്ലെങ്കിൽ ബഹുദേവതാ രൂപത്തിലോ നിഷ്കാമമായ സഗുണോപാസനയിൽ ഏർപ്പെടുന്നതിനാണ് വിഭൂതിയോഗം. അതായത് ബഹുദേവതാ രൂപത്തിലും ആകാം, ഏകദേവതാ രൂപത്തിലും ആകാം, ഇതാണ് വിഭൂതിയോഗത്തിൽ നമുക്ക് പറയുന്നത്. സഗുണോപാസനയാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ രൂപം രൂപമുള്ള സാകാര ഉപാസനയാണ് ഇവിടെ പറയുന്നത്. വിഭൂതിയോഗത്തിന് ഉപക്രമമായി അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമായ വസ്തുബോധവും നിഷ്കാമ ഭജന സ്വരൂപവും വിവരിച്ച് നിഷ്കാമ ഭജനം ബുദ്ധിയെ സത്യത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചു. എപ്പോഴും ഭഗവാൻ എല്ലാ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നിഷ്കാമം, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള നമ്മുടെ കർമ്മങ്ങൾ അതാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, നിഷ്കാമ ഭജനം ബുദ്ധിയെ സത്യത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചു. തുടർന്ന് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും വിഭൂതി യോഗത്തെ കുറിച്ചും വിസ്തരിച്ച് അറിയണമെന്ന് അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാൻ വിഭൂതികളെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. ഒടുവിൽ വിഭൂതികൾക്ക് അവസരം എണ്ണി എണ്ണി പറഞ്ഞു, 10 എണ്ണം പറഞ്ഞു, 20 എണ്ണം പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നെ അർജുന ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട്, എല്ലാം വിഭൂതി തന്നെ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. മനസ്സിലായല്ലേ, കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഭഗവാനെ തന്നെ മനസ്സിലായി ഇത് പറഞ്ഞാൽ തീരില്ല എന്ന്. അതുകൊണ്ട് വിഭൂതികൾക്ക് അവസാനമില്ലെന്നും താൻ നൽകിയത് ഒരു ചെറിയ ചുരുക്കിയ വിവരണം, സംക്ഷിപ്തം സംക്ഷിപ്തമായ വിവരണമാണെന്നും അർജുനനോട് പറയുകയാണ്. ഈശ്വരശക്തി, തേജസ്, ഉത്സാഹം എന്നീ ഭാവങ്ങൾ പ്രകടമായി കാണുന്ന എല്ലാ പ്രപഞ്ച ഘടകത്തെയും വിഭൂതിയായിട്ട് അംഗീകരിക്കണം എന്നൊരു സാമാന്യ ലക്ഷണവും പറഞ്ഞു. അപ്പൊ എങ്ങനെ നമ്മൾ വിഭൂതി ഉണ്ടെന്ന് അറിയും? വിഭൂതി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈശ്വര ശക്തി ഉണ്ടോ, തേജസ് ഉണ്ടോ, ഉത്സാഹമുണ്ടോ, ഏതെങ്കിലും വസ്തുവില്, ഏതെങ്കിലും വസ്തുവിലോ ജീവിയിലോ എന്തിലെങ്കിലും കാര്യത്തിലോ പ്രവൃത്തിയിലോ എവിടെയാണെങ്കിലും ഈശ്വരശക്തിയോ തേജസ്സോ ഉത്സാഹമോ കാണുകയാണെങ്കിൽ അത് ഭഗവാന്റെ വിഭൂതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് പ്രപഞ്ച ഘടകത്തെയും വിഭൂതിയായി അംഗീകരിക്കുന്നതിന് ഈ ഒരു സാമാന്യ ലക്ഷണം നോക്കിയാൽ മതിയാകും. അവസാനമായി വിഭൂതി യോഗം വിഭൂതികളിൽ തങ്ങി നിൽക്കാനുള്ളതല്ലെന്നും പ്രപഞ്ചത്തെ അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവിനെ കണ്ടെത്താനുള്ള ആദ്യത്തെ പടിയാണെന്നും വ്യക്തമാക്കുന്നു ഭഗവാൻ. എന്നിട്ട് അധ്യായം ഉപസംഹരിക്കുകയാണ്. അതായത് ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു തന്നത്
അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ നമുക്കൊരു വാതിൽ വേണം, ഒരു പടി വേണം. അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് സംക്ഷിപ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് അറിഞ്ഞുകൊണ്ട് അതിന്റെ നമുക്ക് നമുക്ക് ഈ നമ്മൾ ഇപ്പൊ നമ്മൾ സമുദ്രത്തിൽ പോയിട്ട് സമുദ്രത്തിന്റെ ജലത്തിന്റെ സ്വാദ് അറിയണമെങ്കിലേ നമുക്ക് സമുദ്രം മുഴുവൻ കുടിച്ചു പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സ്പൂൺ, ഒരു ഒരു കുമ്പിൾ, ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്തൊന്ന് കുടിച്ചാൽ മതി. അപ്പൊ നമുക്ക് സമുദ്രത്തിന്റെ സ്വഭാവം അറിയാം അല്ലേ? സമുദ്രത്തിന് ഉപ്പാണ് എന്ന് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാവും. സമുദ്ര ജലം മുഴുവൻ ഉപ്പാണ്, അവിടെ ശുദ്ധജലം എന്നൊരു കാര്യമേ ഇല്ല സമുദ്രത്തിന്. അതിന് നമുക്ക് സമുദ്രം മുഴുവൻ കുടിക്കേണ്ടി വന്നില്ല, ഒറ്റ ഒരു കവിൾ വെള്ളം കുടിച്ചപ്പോ നമുക്ക് സമുദ്രത്തിന്റെ സ്വഭാവം മനസ്സിലായി. അതുപോലെയാണ് ഭഗവാന്റെ ഒരു വിഭൂതി അറിഞ്ഞാൽ ബാക്കി എല്ലാ വിഭൂതികളും നമുക്ക് അറിയാൻ പറ്റും. ഒരു വിഭൂതി അറിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ഭഗവാൻ തന്നെയല്ലേ എന്നറിയണം. അതിനുകൊണ്ടാണ് ഭഗവാൻ സംക്ഷിപ്തമായിട്ട് കുറച്ച് വിഭൂതികൾ എണ്ണി എണ്ണി നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് വിഭൂതിയോഗം പ്രാധാന്യേന ചർച്ച ചെയ്യുന്നത് ഈ അധ്യായത്തിന് വിഭൂതിയോഗം എന്ന പേരും നൽകി. എന്തിനാണ് നൽകിയത്? കാരണം ഭഗവാന്റെ വിഭൂതികളെ പറിച്ചും വിഭൂതി കാണപ്പെട്ടതും ഇനി കാണപ്പെടാത്തതായ അനേകം വിഭൂതികളെ പറ്റിയുള്ള ചർച്ചയാണ് ഈ ഈ ഈ അധ്യായത്തിൽ നടന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് വിഭൂതിയോഗം എന്ന പേര് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് നമുക്ക് രാമായണം. രാമായണത്തില് മേഘനാഥനെ വധിച്ചു. മേഘനാഥനെ വധിച്ച് ലക്ഷ്മണനാണ് വധിച്ചത്. വധിച്ചിട്ട് വന്ന വിവരം പറഞ്ഞപ്പം ശ്രീരാമൻ അദ്ദേഹത്തെ ഗാഢമായി ആലിംഗനം ചെയ്ത് ഊഢമോദം മൂർദ്ധനി നല്ല ഒരു ഉമ്മയൊക്കെ നൽകി. അവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. കാരണം പിന്നെ വരുന്നത് സങ്കടമുള്ള ഭാഗമായതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ ക്രൂർധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്തിലാണി ദശഗ്രീവനും. മേഘനാഥൻ മരിച്ചപ്പോ എന്താ ചിറകറ്റ പക്ഷിയെ പോലെ ആയിപ്പോയി. ഇതുവരെ ഉണ്ടായിരുന്ന സകല അഹങ്കാരവും സകല അതും മേഘനാഥനുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു പിന്നെ രാവണൻ ഉണ്ടായിരുന്നത്. അത്ര ശ്രേഷ്ഠനും അത്ര മിടുക്കനുമായ ഒരു മകനായിരുന്നു മേഘനാഥൻ. അത്ര വാത്സല്യം അച്ഛനോടുള്ള ഒരു മകനുമായിരുന്നു മേഘനാഥൻ. അപ്പം ഭഗവാൻ തന്നെ പറയുകയാണ് മേഘനാഥൻ പോയതോടുകൂടി രാവണൻ മരിച്ചതിന് സമം തന്നെയാണ്. ഇനി രാവണനെ അതുകൊണ്ട് പിടിച്ചാൽ കിട്ടില്ല. രാവണന്റെ ആ സങ്കടം ആ നിരാശ കൊണ്ട് ഓടി വരും, നമ്മളുടെ തിത്തം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വരും എന്ന് പറയും. വ്യക്തമന്യോനം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി പിന്നെയും വിലാപം തുടങ്ങിയിടിനാൻ. എന്തൊരു മൂർഖതയാണെന്ന് നോക്കുള്ളൂ രാക്ഷസന്മാരുടെ. നമ്മൾക്ക് എല്ലാവർക്കും ഈ മൂർഖതയുണ്ട്, എത്ര നമ്മൾ അനുഭവിച്ചാലും പഠിക്കൂല. അപ്പം ഇതെല്ലാം രാവണന്റെ സർവരും മറിച്ചു പറഞ്ഞു. എല്ലാ മക്കളും ഇതുവരെ ഉണ്ടായിരുന്ന എത്രയോ മക്കള് ഒരുപാട് മക്കളുണ്ട് അങ്ങേർക്ക്, ആ മക്കളെല്ലാം മരിച്ചു. അവസാനമാണ് മേഘനാഥൻ മരിക്കുന്നത്. അപ്പം മോഹിച്ച് ഭൂമിയിൽ വീഴുകയാണ്. എന്തിനാണ് മോഹിച്ച് വീണത്? ആരാണ് ഇതിന് കാരണക്കാരൻ? കാരണക്കാരൻ രാവണൻ തന്നെയല്ലേ? രാവണൻ തന്നെയല്ലേ ഇതിന് കാരണക്കാരൻ? എന്നിട്ടും മോഹിച്ചു വീഴുകയും ഗോപിക്കുകയൊക്കെ ചെയ്യാണ്. ആഹാ കുമാര മണ്ഡോദരി നന്ദന ഹാഹാ സുകുമാര വീര മനോഹര മൽക്കർമ്മ ദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറയ്ക്കുന്നതുള്ളിൽ ഞാൻ പിന്നവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായിതു. കാരണം ദ്വിജന്മാർക്കും മുനിമാർക്കും പിന്നവർക്കും ദേവന്മാർക്കും ഒക്കെ ഒരു തലവേദനയായിരുന്നു ഈ മേഘനാഥൻ. അയാള് ജീവിച്ചിരിക്കുമ്പോ എപ്പോഴും ഭീതിയായിരുന്നു അവർക്ക്. അപ്പൊ ഉറക്കമില്ല. ഇപ്പൊ അവർക്കൊക്കെ സുഖമായിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും, കാരണം ഇനി മേഘനാഥൻ ഇല്ല. നമ്മയും പേടിയാർക്കുമില്ല ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നത് ഈശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണം എന്നതുകൊണ്ട് ഞാൻ കണ്ടു. എന്തൊരു മൂർഖത്വമാണ്! ജാനകിയെ കൊണ്ടാണ് എന്റെ പുത്രൻ മരിച്ചതെന്നാണ് ഇപ്പോഴും പറയണം.
രാണിയെ കൊണ്ടാണോ പുത്രൻ മരിച്ചത്? രാവണനെ കൊണ്ടല്ലേ? ഇതാണ് നമ്മുടെ സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. എപ്പോഴും നമുക്കൊരു കുറ്റം ഉണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് കുറ്റം ചാരുവാനുള്ള ഒരു, നമ്മളുടെ കുറ്റം നമ്മൾ കാണുകയില്ല, മറ്റുള്ളവരെയാണ് അതിന് കാരണക്കാർ എന്ന് പറയും. നമ്മുടെ ഓരോ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. മക്കൾ എപ്പോഴും അച്ഛനമ്മമാരെ, എന്തൊക്കെ നല്ല നിലയിൽ എത്തിയാൽ പോലും അച്ഛനമ്മമാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് വേണമെങ്കിലും പറയും. നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ വേണമെങ്കിലും പറയും. നിങ്ങളെ കാരണമാണ് ഇതൊക്കെ എന്ന് പറയും. ഈ അച്ഛനമ്മമാര് കുട്ടികളെ കറ്റിയും പറയും. ഇത് ലോക സ്വഭാവമാണ്. ആ ലോക സ്വഭാവമാണ് ഇവിടെ രാവണൻ കാണിക്കുന്നത്. ജാനകിയാണ് അതിന് കാരണം. അതുകൊണ്ട് അവളെ കൊന്നു ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ, ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറിത്തത്തതകമേ ചിരിനാൻ കൂർദ്ധനാം രാവണൻ. അപ്പൊ ജാനകിയെ കൊന്നിട്ട് തന്നെ കാര്യം, അവളുടെ രക്തം കുടിച്ചാലേ എന്റെ ഈ സങ്കടം മാറൂ എന്ന് പറഞ്ഞ് ഖഡ്ഗവും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പഴ് സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി, എത്രയും വേബുധഗാത്രിയായി, ഹാ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ, ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ. എന്തായാലും രാവണനൊരു ഒരു ഒരു അസുരപ്രമാണി കൂടെ ഉണ്ട്. അതാരാണറിയോ? സുഭാഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ നയഗോവിതനാണ്, വളരെ നയജ്ഞനായിട്ടുള്ള ഒരാള്, അത്യുത്തമനായ ഒരു രാക്ഷസൻ. രാക്ഷസ വർഗത്തിലാണ് ജനിച്ചതെങ്കിലും നല്ല അത്യുത്തമനും രാക്ഷസന്മാരിൽ ശ്രേഷ്ഠനും. അതുപോലെ തന്നെ വൃത്തവാനാണ്, നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരാളായിരുന്നു. അപ്പൊ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിരുന്നാൻ നീതികൾ. അദ്ദേഹം കണ്ടു രാവണന് ചാടിപ്പുറപ്പെട്ടു പോകുന്നത്. വേഗം അദ്ദേഹം പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, രാവണനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ക്രോധം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. എപ്പോഴും നമുക്കും അതെ, ആർക്കും ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണുമുക്കും കാണില്ല, ബോധം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തി ഒരു ബോധം തരണം. അപ്പൊ അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം, താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും, ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ, പൗലസ്തനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ, സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസ്താത്മാ ജിതേന്ദ്രിയൻ, വേദവിദ്യാവൃത സ്നാന പരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. ഒരുപാട് സൽഗുണ, ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളായിരുന്നു രാവണൻ. ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും പിന്നെ സ്വജന സ്നേഹം കൊണ്ടും പ്രജകളെ നോക്കുന്നതുകൊണ്ടും ഒക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ഗുണങ്ങളെല്ലാം കാമത്തിയിൽ എരിഞ്ഞുപോയി, കണ്ണു കാണാണ്ടായിപ്പോയി കാമത്തിൽ. കാമവും ക്രോധവും വന്നപ്പോ അതൊക്കെ കത്തിച്ചാമ്പലായിപ്പോയി. പക്ഷേ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള അങ്ങല്ലേ, ഇത്രയും കേമനായ അങ്ങ്. എന്നിരിക്കെ ഭവാൻ എന്ന് യുദ്ധാന്തരെ നന്ന് നന്ദത്രയും ഓർത്തു കൽപ്പിച്ചതും, ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതെന്തവ ദുഷ്കീരി വർദ്ധൻ്റെയൊക്കെ പറഞ്ഞാണ്. സ്ത്രീകളെ ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്നു, പിന്നെ എന്താ പറയാ, പിടിച്ചുകൊണ്ട് വരുന്നു, മറ്റേ പരസ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്ന് അവമാനിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വധം, സ്ത്രീ വധം എന്നുള്ളത് വലിയ പാപമായിട്ടാണ്, വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനുമുമ്പ് സീതയെ കൊല്ലാനായിട്ട് ഇതിനു മുമ്പ് ഒരുക്കി ചാടി പുറപ്പെട്ടപ്പോ മണ്ടോദരിയും പറഞ്ഞു, അങ്ങ് ഇത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യനല്ലേ, ഒരു രാക്ഷസനല്ലേ, അങ്ങക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീവധം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്, ഇത്രയും വലിയ ദുഷ്കൃതി എന്തിനാണ് നേടുന്നത് സ്ത്രീവധത്തിലൂടെ. രാത്രിഞ്ജരേന്ദ്ര പ്രവര പ്രഭോമയാസാർത്ഥം വിരവോടു പോരിക പോരിനായി, മാനവന്മാരെയും മാനവന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദുര നീക്കിടുക. ഇനി ഒരു കാരണമേ അദ്ദേഹം ചെയ്യാനുള്ളൂ, അങ്ങേക്ക് ചെയ്യാനുള്ളൂ, മര്യാദക്ക് യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിക്കൂ. മാനവന്മാർ രണ്ടുപേരുണ്ട്, ദാനവന്മാർ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും കൊന്നിട്ട്, വാനരന്മാര് എല്ലാവരെയും കൊന്നിട്ട് അങ്ങ് ജാനകിയെ പ്രാപിച്ചുള്ളൂ, ആരും പറയണല്ലോ വേണ്ടെന്ന്. ഇങ്ങനെ നീതിമാനായ സുഭാഷനൻ പറഞ്ഞതൂയ അതുദാനാനിവൻ കേട്ടു സന്തുഷ്ടനെ. അപ്പൊ അത് കേട്ടു, കേട്ടിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി രാവണനുണ്ടായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി
കുഷ്ഠരോഷം പുറപ്പെട്ടതു പോരിനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് ആസ്ഥാന മണ്ഡപത്തിൽ പോയി മന്ത്രികളെയൊക്കെ വിളിച്ചുകൂട്ടി ശേഷിച്ച എല്ലാ സേനയിലും പകുതിയിലധികം, പകുതിയല്ല മുക്കാലേ മുന്താനേയും പോയി കഴിഞ്ഞു, ഇനി കുറച്ചേ ബാക്കിയുള്ളൂ, അവരെയൊക്കെ പിടിച്ചു കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. രാമനോട് ഏറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ അവശിഷ്ട അവരെ കൂടെ, പക്ഷേ രാമന്റെ കൂടെ യുദ്ധത്തിന് പോയി. മന്നവൻ തന്നോട് എതിർത്ത് രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങൾ എയ്തതു ഭിന്നമാക്കിയിടാൻ രാവണ ദേഹവും പരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു. ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമിനിമമ പോരുമെന്നോർത്ത ദീപിരുവായി ലങ്കാപുരം ബുക്ക. വലിയ വിരസ്യമൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുപേരുള്ളവരെയും കൂട്ടിക്കൊണ്ട് രാമനെ നേരിടാൻ പോയി. അവിടെ ചെന്നപ്പോ രാമന്റെ ബാണങ്ങൾ ഏറ്റ് രാക്ഷസന്മാരൊക്കെ മരിച്ചു. പിന്നെ ലങ്കാധിപനും അകപ്പാടം വിഷണ്ണനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷീണിച്ച് അവസനായി ലങ്കയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോയിട്ട് ഇനി എന്താണ് കിം കരണീയം എന്ന് ആലോചിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ശുക്രമഹർഷി, ശുക്രൻ ആരാണ്, ശുക്രാചാര്യർ, അതായത് അസുരന്മാരുടെ ആചാര്യൻ, അദ്ദേഹത്തിനെ പോയി കാണാൻ പോവുകയാണ്. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനനായി നിന്ന് ചൊല്ലിരിനാൻ അർക്കാത്മജാതീയ മർക്കട വീര്യരും അർക്കോനയോത്ഭുതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരുതിയും കളന്നിക്കരെ വന്നു. ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി മുഖ്യ നിഷാദരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകനായായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സൽഗുരോ, ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. എല്ലാ കാര്യങ്ങളും പറയുകയാണ്. സൂര്യകുലജാതനായ രാമനും സൂര്യപുത്രനായ സുഗ്രീവനും ബാക്കി എല്ലാവരും കൂടെ കടൽ കടന്നു വന്നതും യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊന്നു മുടിച്ചതും ഒക്കെ പറഞ്ഞു. എനിക്ക് വല്ലാത്ത ദുഃഖം, ശുഷ്കമുഖനായിട്ടാണ്, അത് ക്ഷീണിച്ച് അവശനായി പിന്നെ മുഖം കൂമ്പിപ്പോയി, അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ, എനിക്കൊരു വഴി കാണിച്ചു തരൂ എന്ന് പറയണം. വിജ്ഞാനിയാകിയ രാവണനാനിധി വിജ്ഞാപിതനായ ശുക്ര മഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശിഖമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്ന കാല അഗ്നികുണ്ടത്തങ്ങൾ നിന്നു പുറപ്പെടും ബാണ തുണീര ചാപരശാധികൾ വാനരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൾ എന്നോട് സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. അദ്ദേഹം പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വളരെ അതിരഹസ്യമായിട്ടൊരു ഗുഹ ഉണ്ടാക്കും, ആരും അറിയാതെ ഒരു ഗുഹ ഉണ്ടാക്കി ആ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഉപദേശിച്ചിരുന്ന മന്ത്രം ജപിച്ച് ഹോമം തീർക്കുക. അപ്പം നിനക്ക് കിട്ടുന്ന ആയുധങ്ങളും ശക്തിയും കൊണ്ട് ആർക്കും നിന്നെ, വാനരന്മാർക്ക് പോലും വന ദാനവൻ അല്ല ദേവന്മാർക്ക് പോലും നിന്നെ ജയിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നീ അതിനു വേണ്ടി തയ്യാറായിക്കോളൂ എന്ന് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ ഭന്നക ലോക സമാനമായി തീർത്തിതു. തന്നെ മന്ദരം തന്നിൽ ഗുഹ, നാഗലോകത്തിന് തുല്യം, നാഗലോകം ഭൂമിക്കടിയിലല്ലേ, അതുപോലെ തന്റെ സ്വന്തം കൊട്ടാരത്തിൽ തന്നെ ഒരു നാഗലോകത്തിന് സമാനമായ ഒരു ഗുഹ താഴെ ഉണ്ടാക്കും. അങ്ങനെ ദിവ്യമാം ഗവ്യ ഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചത് ശങ്കാവിഹീനമകം ബുക്കുശുദ്ധനായി ധനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. അദ്ദേഹത്തിന്റെ മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ട് വേറെ ഒന്നും പറയാതെ മൗനമായിരുന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഹോമം തുടങ്ങി. ഹോമമാർഗത്തോളം യുദ്ധമുദ്ധായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. പക്ഷേ എത്ര ഗുഹയിൽ ഒതിർച്ചിരുന്നാലും ഹോമം ചെയ്യുമ്പോ തീ ഉണ്ടല്ലോ, തീ ഉണ്ടെങ്കിൽ അഗ്നി ഉണ്ടെങ്കിൽ പുകയുണ്ടാവും ഇല്ലേ, അഗ്നിയുടെ പുക എവിടെ നിൽക്കും, അത് പരാമ അത് മുകളിലോട്ട് തന്നെ പോകും, പുക എപ്പോഴും മുകളിലോട്ട്, അഗ്നിയും മുകളിലോട്ട് പോകും പുകയും മുകളിലോട്ട് പോകും. അങ്ങനെ പുകയ്ക്ക് വീട്ടിനകത്ത് തങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ, അതങ്ങനെ മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയപ്പോഴ് അത് വിഭീഷണൻ കണ്ടു, അതാണ് വിഭീഷണനാണ് അത് കണ്ടത്. ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദർശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞു കൂടിയില്ലെന്നുമേ താമം അവനോട് തോറ്റിയിടും ദയാനിധേ ഹോമം മുടക്കുവാനയച്ചിടുക.
സമോദമാശു കപികുലവിരി. ഹോമം നടക്കാതിരുന്നാ പറ്റില്ല, ഹോമം കഴിഞ്ഞു പോയാൽ രാവണനെ നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല. ഇത് തന്നെയായിരുന്നു ഇന്ദ്രജിത്തിനെ പറ്റി. നികുംഭലയിൽ ഇന്ദ്രജിത്തിന് ആ ഹോമം ജയിച്ചിരുന്നെങ്കിൽ ഇന്ദ്രജിത്തിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ആ ഹോമം മുടക്കിയത് കൊണ്ടാണ് അവർക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ പറ്റിയത്. രാവണന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഈ ഹോമം പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹോമം മുടക്കണം. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രൻ അങ്കാദികളോ കൂടി നൂറുകോടി പടയോടും മഹാമതിലേറി കടന്നു രാവണ മന്ദിരം. പുക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരുമിച്ചനാകുലം വരണ വാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര രസാസ്യ ഹോമാചലം ഹോമസ്ഥലം. രാജാൾ സരമ നിജകര സജ്ഞയാ സുചിച്ചു ദൂതശഗ്രീവ ഹോമസ്ഥല. അതായത് ഇവര് ലങ്കയുടെ ഒരുപാട് പ്രാകാരങ്ങളുണ്ടല്ലോ, മതിൽക്കെട്ടുകൾ, അതൊക്കെ ചാടിപ്പറിച്ച് അകത്ത് കടന്ന്, അപ്പൊ അവിടെ ഒരുപാട് തരത്തിലുള്ള സന്നാഹങ്ങളുണ്ട്. അതൊക്കെ കുതിരകളും ആനകളും ധാരാളം ഒക്കെ ഉണ്ട്, അവരെയൊക്കെ നശിപ്പിച്ച് കൊന്നിട്ട്. പക്ഷെ ഹോമസ്ഥലം എവിടെയെന്ന് മനസ്സിലായില്ല. അപ്പൊ സരമ ആരാണ്? സരമ വിഭീഷണന്റെ ഭാര്യ. വിഭീഷണന്റെ ഭാര്യയായ സരമ സജ്ഞ കാണിക്കും, ഒരു കണ്ണുകൊണ്ടൊരു സജ്ഞ കാണിച്ചു. ആ എവിടെയാണ് സ്ഥലം എന്ന് നേരിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. ഹോമ ഗുഹാദ്വാര ബന്ധന പാഷാണ മാമയഹീനം പൊടിപെടുത്തങ്ങതൻ. അങ്ങനെ ഹോമസ്ഥലം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ആ ഹോമത്തിന്റെ ഗുഹാദ്വാരം തന്നെ അങ്ങതൻ പൊടിച്ചു കളഞ്ഞു. തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്ത് നത്തന്തിരനെ കണായി ദന്തികെ മറ്റുള്ളവർ അംഗദാനുജ്ഞയാ തെറ്റെന്ന് ചെന്നു ഗുഹയിലിറങ്ങി ഞാൻ കണ്ണു മടച്ചവൻ ധനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു. ഇത്രയൊക്കെ ബഹളങ്ങൾ ഉണ്ടായിട്ടും വളരെ ഏകാഗ്രതയോടെ ധ്യാനനിഷ്ഠനായിരിക്കുന്ന ആ ഒരു പുരുഷനെ കണ്ടപ്പോ അവർക്ക് ശരിക്കും വളരെ ബഹുമാനം തോന്നും. എല്ലാവരും ഗുഹയ്ക്കകത്ത് ഇറങ്ങി. താടിച്ചു താടിച്ചു വൃദ്ധജനങ്ങളെ പിടിച്ചുകൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഇരിക്കവേ ഹോമിച്ചു ഖണ്ഡിച്ചു ലഘുമേഹാജാലവും രാവണൻ കയ്യിലിരുന്ന മഹൽ സുഭം പാവനീശിഖ്രം പിടിച്ചു വറച്ചുരൻ താടനം ചെയ്താൻ അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കിരിനാൻ ഏറ്റവും ധനത്തിനിളക്കമേതുമുണ്ടായില്ല. മനസ്സേ രാവണനും ജയകാംക്ഷയ. ജയിക്കണമെന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ് ഇപ്പൊ രാവണനുള്ളത്. അതുകൊണ്ട് എന്തെല്ലാം കീറി മുറിച്ച് ശരീരമൊക്കെ കയ്യിലുള്ളതൊക്കെ വാങ്ങിച്ചു സംഭാരങ്ങളൊക്കെ ഇട്ട് തീയിലിട്ടു. സംഭാരം എന്ന് വെച്ചാൽ അവിടെ കൂട്ടിയിരുന്ന സാധനങ്ങൾ എല്ലാം എടുത്ത് തീയിലൊക്കെ ഇട്ടു. ഇതൊന്നും കൊണ്ട് രാവണനെ യാതൊരു ഏകാഗ്രതയ്ക്ക് ഭംഗം ഉണ്ടാവുന്നില്ല. അത്രയ്ക്ക് ഏകാഗ്രതയോടുകൂടിയാ ജയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി രാവണൻ തന്റെ സ്ഥാനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴവരെന്ത് ചെയ്തു? ആദ്യമായിട്ട് മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിരിനാണിവിനീവിയായി കഞ്ചുകാഹീനായി വിത്രസ്തയായി വിലാപം തുടങ്ങി. മണ്ഡോദരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് തലമുടി പിടിച്ച് ചുറ്റിക്കെട്ടി വലിച്ച് വസ്ത്രങ്ങളൊക്കെ അഴിച്ചൂരിക്കളഞ്ഞ് വാനരന്മാരുടെ തല്ലും കൊണ്ട് അപ്പോഴാണ് മണ്ഡോദരിയുടെ വിലാപം. ആദ്യമായിട്ട് എപ്പോഴും മണ്ഡോദരി രാവണനെ ഇതുവരെ ഒരു വാക്കുപോലും രാവണനോട് എതിർത്ത് പറഞ്ഞിട്ടില്ല. എപ്പോഴും സതുപദേശങ്ങൾ കൊടുക്കുകയുള്ളൂ മണ്ഡോദരി. വാനരന്മാരുടെ തല്ലുകൊണ്ടിരുവാൻ അനന്ത ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ട ശൂകീരവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിൽ ഇഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ പരിഭവമോക്കിൽ ജലമതിന്. എന്തൊരു ജലനാണ് നാരായണൻ രാവണ. പിന്നെ എന്നെ ഇങ്ങനെ ഇട്ട് വലിച്ചഴച്ചിട്ട് നിനക്ക് ഒരു കൂസലമില്ലല്ലോ. അങ്ങേക്ക് വലിയ മാനിയാണ്, വലിയ അഭിമാനിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതാ ഭാര്യയെ മറ്റുള്ള കൊരങ്ങന്മാര് പിടിച്ച് വലിച്ച് തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചഴച്ചിട്ടും കൂടെ ഒരു കൂസലമില്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ. എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു നുർമ്മദേ ജീവിതാശതേ ബലീയസി മാനസേഹാ വിധി വൈഭവം എത്രയും അത്ഭുതം. ഇപ്പോഴും അങ്ങേക്ക് ജീവിതാശ ഉണ്ടെന്നറിയുന്ന എനിക്ക് അത്ഭുതം തോന്നുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോമവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത്? അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതേതും. ഇങ്ങനെ കുത്തിയിരിക്കുന്നതിനേക്കാളും അങ്ങ് മരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയാണ് ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ ധനം.
അതിനെയാണ് ഇത്ര നിഷ്കരുണന്മാര് പിടിച്ച് വലിച്ച് ഉഴയ്ക്കുന്നത്. എന്നിട്ടും ഒരു കൂസലമില്ലാതെ ഇന്ന് അങ്ങ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് എന്ന് പറയുകയാണ്. നാണവും പത്നിയും വേണ്ടിയിലിവൻ എന്നതൽ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാകലൻ. അപ്പൊ പറയാണ് എത്ര മൂഢനും എത്ര ദുമ്മതിയും എത്ര വിഡ്ഢിയുമാണ് ഈ രാവണൻ. കാരണം ഭാര്യ പോയാലെന്ത്, സമ്പത്ത് പോയാലെന്ത്, പിട്ടാരി പോയാലോ, ഒരു കുഴപ്പമില്ല, എനിക്ക് നന്നായിരിക്കണം എന്നൊരു സ്വാർത്ഥൻ. നാണവുമില്ല പത്നിയും വേണ്ട, എന്തൊരു ദുഷ്ടൻ, എന്തൊരു എന്തൊരു ദുർവൃത്തൻ എന്ന് പറഞ്ഞിട്ട് അപലപിക്കുകയാണ് മണ്ഡോദരി. ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് കേട്ടപ്പം ഭാര്യാ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്ന് തൻവാളുമായ സ്വത്തരം. അതുവരെ ബാക്കി എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച രാവണനെ മണ്ഡോദരി ഇങ്ങനെ കണ്ടമാനം പറഞ്ഞ് വിലപിച്ചപ്പോഴത്തേക്കും കണ്ണു തുറന്നു. കണ്ണു തുറന്ന് വാളുമെടുത്ത് വന്നു. അംഗദൻ തന്നോടടുത്താൻ അത് കണ്ട് തുങ്ക ശരീരികളായ കപികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചു വിളിച്ചു പുറത്തു. അവർക്ക് രാവണന്റെ പിന്നെ ഹോമം ഇളക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏകാഗ്രത ഭഞ്ജിക്കണം എന്നുള്ളതായിരുന്നു. അല്ലാതെ മണ്ഡോദരിയോട് അവർക്ക് ഒരു വിരോധവും ഇല്ല, മണ്ഡോദരി ഒന്നും ചെയ്യണമെന്നുമില്ല. പക്ഷെ വേറൊരു രക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് അവര് മണ്ഡോദരിയെ വിട്ടിട്ട് അവരവിടുന്ന് പോയി. അപ്പൊ ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുന്നിരിനാൻ മണ്ഡോദരിയോടനുസരിച്ചു നേരം പണ്ഡിതനായ ദശാസനും ജുലൻ. അപ്പോഴാണ് ദശാസന്റെ പാണ്ഡിത്യമൊക്കെ പുറത്തുനിന്ന് വളരെ എന്താ പറയണം, ഇത്ര നമ്മൾക്ക് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രാമായണത്തിലെ ഓരോ വരികളും. മനസ്സിലായില്ലേ? എല്ലാ അധ്യപ്രസംഗവും കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഉപദേശിക്കാൻ പോവാണ്. എന്താണ്, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടേണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാപകം. ജനിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് കുറേ അനുഭവങ്ങള് അനുഭവിച്ചു തീർക്കേണ്ടതായിട്ട് വരും. അത് ഇപ്പൊ എന്റെ അനുഭവങ്ങൾ ഇപ്പൊ എങ്ങനെയാണ്? ഞാനാ മാസിത്യ ശോകം കളഞ്ഞിടു നീ ഞാന വിനാശനം ശോകമറിയ. ഇനിയിപ്പം ജ്ഞാനം ഉണ്ടാകട്ടെ നിനക്ക്. ശോകം ജ്ഞാനത്തിന് തടസ്സമാണ്, അതുകൊണ്ട് ശോകം ഉപേക്ഷിക്കൂ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അത് കാരണം ശോക ഭയക്രോധലോപമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അളകക്കളക. നീ ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വേന അനന്തപൂർണ സ്വരൂപൻ അലേപകൻ ഒന്നിനോടൊന്നു സംയോഗം അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടാൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഒരുപാട് ജ്ഞാനോപദേശം ചെയ്യുകയാണ് ഇവിടെ. വളരെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും, ഇതെല്ലാം വരുത്തി കൂട്ടിയിട്ട് ജ്ഞാനോപദേശം ചെയ്യുകയാണ്. അതായത് നശ്വരമല്ലേ ശരീരം, ഇതിനെപ്പറ്റി വിചാരിക്കേണ്ട കാര്യമില്ല, അശോകഭയവും ക്രോധവും ഒക്കെ വിട്ടുകളയാം, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പം സംയോഗവും വിയോഗവും ഒറ്റ ലോകത്തിന്റെ സ്വഭാവമാണ്, അപ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആത്മാനം ഇങ്ങനെ ആത്മാവിനെ പറ്റി ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. എന്നൊക്കെ ഉപദേശശേഷം പറഞ്ഞു, ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വനരന്മാരെയും കൊന്നു വന്നിടുവൻ അല്ലായകിലോ രാമ സായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യിൽ സീതയെ കൊന്നു കളഞ്ഞുടാൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതി വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞ അയാൾ എന്താ പറയണ അറിയോ, ഞാൻ പോയിട്ട് ശ്രീരാമലക്ഷ്മണനോട് യുദ്ധം ചെയ്യാം, ഒന്നുകിൽ ഞാൻ അവരെ കൊല്ലും അല്ലെങ്കിൽ അവരെ എന്നെ കൊല്ലും. എന്നെ കൊന്നാൽ എനിക്ക് യുദ്ധത്തിൽ മരിക്കുമ്പോ സ്വർഗപ്രാപ്തിയാണല്ലോ, വീരസ്വർഗം കിട്ടും. അങ്ങനെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? സീതയെ കൊല്ലണം. സീതയെ കൊന്നിട്ട് നീ എന്റെ ചെതയിൽ വീണ് സതി അനുഷ്ഠിക്കണം, കൊള്ളാമോ? അപ്പോ പിന്നെ മണ്ഡോദരി പറയാണ്, രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കൽ എന്നു ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ രാമ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നം ഒരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായ ക്ഷിരസമുദ്രമഥനകാലേ പുര ഘോരമാമന്തരം പൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ
കൊന്നു. മന്നിടം തേട്ടമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോട് യാചിച്ചു ഭൂലോകവും മൂന്നടിയായി അളന്നതും ക്ഷത്രിയന്മാരായി പിറന്നോർ അസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നിയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢജലപ്രഭു വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി ഉപദേശിക്കുകയാണ്. ഇനി എന്ത് പ്രയോജനം ഇതൊക്കെ കൊണ്ടിട്ട്, ഇത്ര മൂഢനായിപ്പോയല്ലോ നിങ്ങള്. ഭഗവാൻ എത്ര മത്സ്യകൂർമ്മ വരാഹ പരശുരാമ അവതാരം വരെ എടുത്ത രാമനാണ് ഈ രാമൻ, ആ നാരായണൻ തന്നെയാണ് ഈ രാമൻ. അതുകൊണ്ട് ഇനിയെങ്കിലും സീതയെ കൊണ്ട് കൊടുത്തിട്ട് മാപ്പ് അപേക്ഷിക്കൂ, എന്നിട്ട് നമുക്ക് കാനനത്തിൽ പോയി തപസ് ചെയ്യാം എന്ന് പറയുകയാണ്. അവിടെ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. അപ്പം രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി. അങ്ങനെ മണ്ഡോദരിയുടെ ഉപദേശം കേട്ടിട്ട് രാമൻ രാവണൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അടുത്തതിൽ പറയാം. കാരണം അത് പറയുന്ന എന്താന്ന് വെച്ചാല്, മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ട പരാക്രമൻ ചെന്നാൻ അതു നേരം പുത്രമിത്രമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സാധിക്കില്ല. എല്ലാവർക്കും മൃത്യുവിന് കാരണ ഹേതുഭൂതൻ ഞാനാണ് ആയത്, എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ മാത്രം പോയി കാനനത്തിൽ തപസ് ചെയ്തിട്ട് എന്താണ് ഒരു കാര്യമുള്ളത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാഘവനോട് എതിർത്ത് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. കാരണം ഭഗവാൻ നാരായണനാണ് എന്ന്, രാമൻ നാരായണനാണെന്ന് അർജുന രാവണന് നന്നായിട്ടറിയാം. അപ്പൊ ഭഗവാനോട് യുദ്ധം ചെയ്ത് പിന്നെ മരിക്കുകയാണെങ്കിൽ വൈകുണ്ഠലോകം ലഭിക്കും, അതായത് വീരസ്വർഗം പ്രാപിക്കാം. അതിനായിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയും. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആഞ്ജനേയമതിപാതലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു സമസ്ത ലോകാ സുഖിനോ ഭവന്തു സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഹി.